الله محمد رسول الله عليه صلاة الله النبي صلى الله عليه وسلم തങ്ങളെ കുടുംബത്തെ കുറിച്ച് പറയുന്നതോ അന്നികാഹ് സുന്നത്തി ഫമൻ റഗിബാൻ സുന്നത്തി ഫഖദ് റഗിബാൻ വിവാഹം എന്റെ ചര്യയാണ് അതിനോട് ഒരാളൊരു വിമുഖത കാണിച്ചാൽ അവൻ എന്നോടാണ് വിമുഖത കാണിക്കുന്നത് നബിയുന റസൂലുള്ളാഹി മാത്രമല്ല മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറദ സുലുതൈ ദീനി മൻ തസവ്വജ ബിംറഅത്തിൻ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഫഖദ് അഹറദ സുലുതൈ ദീനി അവന്റെ മതനിട്ടയുടെ മൂന്നിൽ രണ്ടു ഭാഗം സുരക്ഷിതമായെന്ന് ഹബീബുന റസൂലുള്ളാഹി ബാക്കി വൺ തേർഡ് നോക്കിയാൽ മതി എന്റെ ചെറുപ്പക്കാരെ ആർക്കെങ്കിലും മഹർ കൊടുക്കാനുള്ള ശേഷി ഉണ്ടായാൽ ഒരു പെണ്ണിനെ കെട്ടിപ്പോറ്റാനുണ്ടായ ശേഷി ഉണ്ടായാൽ അവൻ വിവാഹം കഴിക്കട്ടെ കണ്ണിന് നിയന്ത്രണം തരും ലൈംഗികതയ്ക്ക് വിശുദ്ധി നൽകും കുടുംബത്തിന്റെ ഫലമതാണ് മനുഷ്യൻ പിഴക്കുന്നതിന്റെ തുടക്കം കണ്ണാണ് അതാണ് കണ്ണിറുക്കൽ അതിന്റെ ഒരു സംഗതിയായി മാറുന്നത് പിഴവിന്റെ പാരമ്യതയാണ് ലൈംഗിക വീഴ്ച അതോടുകൂടെ കഴിഞ്ഞു തുടക്കവും ഒടുക്കവും പറഞ്ഞു അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നോക്കണേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരാൾ കാലെടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അവന്റെ ദീൻ സേഫ് ആകുന്നു എന്നുള്ളത് തിന്മയുടെ ചാൻസ് ഇല്ലാണ്ടാവുക എപ്പോഴും തെറ്റ് ചെയ്യരുത് എന്നല്ല ഖുർആൻ പറഞ്ഞ തെറ്റിന്റെ സാഹചര്യം വൈകാരികമായ താല്പര്യത്തോടു കൂടെ കണ്ണ് മെടിച്ചു നോക്കുന്നത് സിനത്തുള്ളത് കണ്ണിന്റെ വ്യഭിചാരമാ കേൾക്കാൻ പാടില്ലാത്തത് കാതിലൂടെ കേട്ടാസ്വദിക്കുന്നുവെങ്കിൽ അത് ചെവിയുടെ വ്യഭിചാരമാ സ്പർശനം കൊണ്ട് നമ്മൾ ഒരു പരിധി വിട്ടുകൊണ്ട് ദീനിന്റെ മാർഗരേഖക്കപ്പുറത്തേക്ക് പോയാൽ അവന്റെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളെ കാക്കട്ടെ ഇതൊന്നും ഇപ്പൊ പുതിയ കുട്ടിയോട് പറയാൻ പറ്റില്ല അന്യാണും പെണ്ണൊക്കെ ഷെയ്ക്കാൻഡ് കൊടുത്താൽ എന്താ ലോക ഇടിഞ്ഞു വീഴുമെന്നാണ് ചോദിക്കുന്നത് ഒന്ന് കണ്ണിറുക്കി കാണിച്ചു കൊടുത്താൽ എന്താ മതം പൊളിയോ എന്ന വേറൊരാൾക്കാർ ചോദിക്കുന്നത് ഒരാണും പെണ്ണും ഒരു ദിവസം ഒന്നിച്ച് താമസിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന വേറൊരാൾക്കാർ ചോദിക്കുന്നത് ഡേറ്റിംഗിന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ക്യാമ്പസിന് 35% പെൺകുട്ടികൾ പ്രണയം എന്തോ പവിത്രമായ ഒരു ആചാരമായി നമ്മുടെ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ക്യാമ്പസുകളിലേക്കൊന്നും ചെല്ലാൻ വയ്യ പണ്ടൊക്കെ ബാംഗ്ലൂരിലേക്കും മുംബൈയിലേക്കൊക്കെ കഥകൾ നമ്മൾ പറയാറുണ്ടായിരുന്നു അതിനൊക്കെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ ക്യാമ്പസ് സംസ്കാരം മാറിക്കഴിഞ്ഞിരിക്കുന്നു കോളേജുകളിലേക്കൊന്ന് എത്തേണ്ട LP സ്കൂൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സൊക്കെ മാറിപ്പോകുന്ന ഒരു തലത്തെ കാരണം അതാണ് സ്ക്രീനിൽ തെളിയുന്നത് അവരുടെ റോൾ മോഡലുകളായി താരരാജാക്കന്മാർ അങ്ങനെയാണ് ജീവിക്കുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിന്റെ എൻഡ് എങ്ങനെയാണ് അവസാനം എങ്ങനെയാണെന്ന് ആരും നോക്കണില്ല ഇന്ത്യയിൽ മുത്തലാഖ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം മുത്തലാഖാണ് ഇത് വാദിക്കാൻ ടെലിവിഷൻ ചാനലിന്റെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലേക്ക് വരുന്നവര് എത്ര ആൾക്കാർ കുടുംബജീവിതം മര്യാദക്ക് പോകണ്ടെന്നൊന്ന് ആലോചിച്ചാക്കിയാൽ എവിടെയാണ് ഈ തലാഖിന്റെയും വിവാഹമോചനത്തിന്റെയും കുടുംബം കൊഞ്ഞാട്ടാകുന്നതിന്റെയും കഥകളൊക്കെ ഏറെ ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാഹു നമ്മളെ കാക്കട്ടെ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്